हाई फ्रेंड्स या गिरीश अंगड़ीपुरम नाम वीडियो चाहे पोलार पूने कुछ नाम पत् नापू कु अत्यावश्यम वलिपाइट अब अब क्यों नीडियो उ नाम पोलार ब्लू वाड़ती कुं अत्यावश्यम वलिपाइट फुटे का अब अत्यावश्यम वलिप पक्षे कंफेम पेर तिंगी अब अब या उल्लर स्पेस नाम इटकोड़ा कंफेम पेर और मेल फीमेल और भागत निकलू अब नाटीट करक्ट कंफेम पेर नलर्त ब्रीड पशे नाम ओर पीस नमुक फीमेल मेल बुद्धिमुट अब मे नमक ग्लसल नोक और कुछ पीस ग्लस नोक मेल ऐसा फीमेल मेल नमुक नोकी नोक अब इतना ना पोलार ब्लू या ग्लस ऐसी पत् पच पीस यानी पल सईसल का चईस चईसलो वैलिए सईसलो अब नमुक फीमेल मेल धीचा कुछ बुद्धिमुट या मोड़ नोक ऐसे मनस पेट विचारी पशे ना ग्लस एल सेंारी तलपम और वयरुके वर वलपम अब नमुक फीमेल मेल धीचा कुछ प्रयास कुछ वलिपम कई कुछ वलिपाई कई नमु करक्ट फीमेल मेल नमुक धीचा साधिकू इन नमुक वाले ऐडेंटिफाई बुद्धिमुट नमक और रू पीस च्लासी नोक ऐसे मेल फीमेल नोकी नोक अब या रू ग्लसी नोकी अब नोकी रूम वलिपा अत्यावश्य वलिपा या अब नमक नोकी नमक मनसो साधारण और फीमेल आने अगर अड़ वयर चुरी कलर वेरियन चल रेडिश् येलो रेडिश् कैरिया और कलर अड़ी वयर भागत अगर नाम ऐसे नाम फीमेल मनस वलपमको ऐटों कूड़ी वलपा मेल मेल वलिए वलिप पशे अड़ वाइटल येलो कलर कैरी इंप नमुक नमुक का अब नमुक गपाने वाले एलुपति नमुक मनसा पटू पशे मनसा कुछ प्रयासान कुछ वैलिए सईसाएं नमुक इवे फीमेल मेल नमु करक्ट ऐसे नमुक मनसा साधिकू इंप ना बॉडी षेप नोकी मैं व्यतुन सें अब इतमी वन नमक पत् पच पीस इनमें मेड़ी इतमी टैंक वैलिए टैंक എന്നിട്ട് നമുക്ക് അതിലെ ഒളിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും പൈപ്പാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോ പീസ് പൈപ്പിന്റെ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൈപ്പ് ഇത് എന്തിൻ്റെ പൈപ്പാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റോ എന്തിൻ്റെ പൈപ്പാണ് നിങ്ങൾ പറയാ വലിയവർക്ക് അറിയാം എന്നാലും ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക ഇത് എന്തിൻ്റെ പൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുവിധം ആളുകൾക്ക് അറിയാം എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യുക ഇത് എന്തിൻ്റെ പൈപ്പാണ് अब और भाग मसम तौरपा नमुक रू भाग तौरण अब ई भाग कूड़ी नमुक कट्टी अब रू भाग तौरमे पोलार ब्लू इंटे कैरीपू अब नमुक भाग कूड़ी नमुक तौर अब फ्रेंड्स या चुरी पीसा अब इत या इकड़क पईप इन आने संभव अलग उदा अगत कूड़े अब उच्च निकल स्पेस नमें ईसीड़क अगर रूम मूं प्लास्टिकि पईप इतक ना यानिपड़े कटीटर रू मूं इकड़क ना अब रू मूल इवर ब्रीड अब अदारू इन नमुक वे पोरा कुरे पीस कड़को अगर रू मूलिटक ना अब या बाकी अद या इकड़क अब अदार पईपी इतु और रूम मूं इतना ना कम पीसा अब अलगे नमुक अत्र कंफेम पेर नमुक कम इन संभव इे ओर कैरीपू चल मेल कैरीपा चल फीमेल कैरीपा अगर ऐसी कैरीपू आ कैरीपये शेष तुटे वे कैरीपू चल की साधारण आई वे रही कैं निकलू आ रही करक्ट कंफेम पेर अरेपुर चल अ वन निका अब अदाइम ना करक्ट कंफेम पेर तिगो रो चल मूल पशे तल मैं पुत स्थि चल नाम समय नोक कल अगर वन निका अब शरी कंफेम पेर तिगे पेट
ഇപ്പോ ചിലതൊക്കെ ഈ വയലിലേക്ക് കയറി പോകുമ്പോൾ ഇപ്പോൾ ഒളിച്ചുനിൽക്കാനുള്ള സ്ഫീയറിനെ അതൊക്കെ പ്ലാഗ് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിലപ്പോൾ മെയിലായിരിക്കും കയറി, ഇപ്പോൾ മെയിൽ ഇപ്പോൾ ഉള്ളിൽ പോയി ഇങ്ങനെ കയറി ഇങ്ങനെ ഒന്നിങ്ങനെ നിൽക്കും. തൊട്ട് പിന്നാലെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫീമെയിൽ അതിനോട് ജോഡിയാവണം, ഫീമെയിൽ അതിൻ്റെ പിന്നാലെ കയറി പോയിട്ട് അതിൽ നിൽക്കും. ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ചിലപ്പോൾ ചില നിൽക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതിലിപ്പോൾ കയറിപ്പോയിട്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. ഒന്ന് കയറി കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ അതിന് ജോഡി ആവണം ഏതാണോ അതിലേക്ക് കയറി പോയിട്ടാണ് നമ്മൾ കറക്റ്റ് കൺഫേം പറയാൻ തിരിയുക. അത് നമ്മൾ ആദ്യം ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിച്ച മൺകലാണ്. അപ്പോൾ പക്കുറത്തിൽ ഇപ്പോൾ ബ്രീഡില്ല. അപ്പോൾ അതിലിപ്പോൾ ഒരു ഫീമെയിൽ ഡെഡായിപ്പോയി, മെയിൽ മാത്രമേ ഉള്ളൂ. മെയിൽ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് കുറച്ച് നേരം കാണിച്ചുതരാം. അപ്പോൾ ഇതിലേക്കും കൂടി ഇതും കൂടി ഞാൻ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ മൂന്നെണ്ണം ഇതിലേക്ക് ഇറക്കി കൊടുത്തു. അപ്പോൾ നമുക്കൊരു മൂന്നെണ്ണം കിട്ടുന്നത് വിചാരിക്കാം, ഒരു പ്രതീക്ഷിക്കാം. പത്ത് അറുപത് പീസുകളിൽ കിടക്കുന്നുണ്ട്, 40-50-60 പീസുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എത്ര ഫീമെയിലുണ്ട് എത്ര മെയിലുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാതും നമുക്ക് അതിൽ കറക്റ്റായിട്ട് കൺഫേം വേറെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ചിലത് പെയറാവില്ല, നമുക്കൊരു ഭാഗ്യമാണ് ഇതിലിപ്പോൾ വന്ന് പെയറായി നിൽക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് ചിലപ്പോൾ ഇതിലൊന്ന് ഒരു ജോഡി കയറും, ഇതിലൊരു ജോഡി കയറും, അങ്ങനെ മൂന്ന് ജോഡി ആയിട്ടാണ് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത. നോക്കൂ, ഇതാണ് നമ്മളെ പാരന്റ് സ്റ്റോക്കിൻ്റെ മെയിൽ. അതിൻ്റെ സൈസ് നോക്കി നോക്കൂ, മറ്റേതനുസരിച്ച് എത്ര വലിയ സൈസാണ്. ഇത് ഞാനിപ്പോൾ കൊയ്ക്കറുപ്പിൻ്റെ ടാങ്കിലാണ് ഞാൻ ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ വേറെ അക്കൂടത്തിലിപ്പോൾ ഇട്ടിട്ടില്ല, ഒറ്റയ്ക്ക് ഇട്ടുണ്ടാച്ചിട്ട് കൊയ്ക്കറുപ്പിൻ്റെ ടാങ്ക് ഇട്ട് യാതൊരു കുഴപ്പമില്ല. വലിയ സൈസായി വരുന്നുണ്ട്, ആദ്യത്തേക്കാളും ബ്രീഡിങ്ങിന് ഉപയോഗിച്ചതിനേക്കാളും വലിയ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ പിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു, പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്ന് നമുക്ക് ഒരു ജോഡി കൊണ്ട് മേടിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ വേറെ കാറുണ്ടല്ലോ ഒരു വൈറ്റ് കളർ ആയിട്ടുള്ളത്, അതിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും നോക്കണം. വൈറ്റ് കളർ ആയിട്ടുള്ള ഫീമെയിൽ അതിനെ കൊണ്ട് വേണം ബ്രീഡ് ചെയ്യിച്ചിട്ട് അതിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങി വരേണ്ടത് നമുക്ക് നോക്കി നോക്കണം. അപ്പോൾ അതൊരു പരീക്ഷണമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ മെയിൽ ഞാനിപ്പോൾ സെപ്പറേറ്റ് ഇരിക്കണം. ഇതിനെ പറ്റി അതിനെ കൊണ്ട് തന്നെ മെയിൽ ചെയ്യിക്കാൻ ഫീം ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ വേറെ കളർ വേരിയേഷനുള്ള വൈറ്റ് കളറുള്ള ഒരു ഫീമെയിലിനെ മേടിച്ചിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും നോക്കണം. അപ്പോൾ ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് ഏത് ചെറിയ കുട്ടികൾക്ക് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ്. മറ്റുള്ള ഫിഷൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബ്രീഡായി കിട്ടി ബ്രീഡാവും, ബ്രീഡായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല, എഗ്ഗ് ലേയും എഗ്ഗ് വിരിയില്ല. പക്ഷേ ഇതിൻ്റെ അങ്ങനെ പ്രോബ്ലം 99% എഗ്ഗ് ലേ ചെയ്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാണ്. പിന്നെ പേരൻസ് എന്ന് പറയുന്നത് നന്നായിട്ട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് കെയറും കൂടിയും ചെയ്യും. അപ്പോൾ ഇത് ഒരു പുതിയൊരു മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് ഈ പോളാർ ബ്ലൂ എന്ന് പറയുന്നത്. ആൾറെഡി ഇത് പ്രകൃതിയാൽ ഉണ്ടായതല്ല, വേറെ രണ്ട് ഫിഷിന് കൂട്ടി ചേർത്ത് അതിന്ന് ഇറക്കി വെച്ച സ്റ്റേബിളാക്കി കൊണ്ടുവന്ന ഒരു ഫിഷാണത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോളാർ ബ്ലൂ കുറച്ചുകൂടി സൈസായി കഴിഞ്ഞാൽ, ഫീമെയിൽ മെയിലായി കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് വെറുതെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിലൊരു 10-15 പേരോളം ഞാൻ പുറത്തേക്ക് കൊടുക്കും. ഓക്കെ, അത് അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് വേറെ ചെയ്യും. ഇപ്പോൾ ഇന്ന് കൊടുക്കുന്നില്ല കേട്ടോ, പലരും ചോദിക്കുന്നത് ആയിട്ടുണ്ടോയെന്ന്, ആയിട്ടില്ല. അപ്പോൾ നല്ല സൈസായൊന്നും ആയി വരുന്നേ ഉള്ളൂ. ഇതിൽ ഇനി കൺഫേം പേരോട് ആയിട്ട് നമ്മളിതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ഇതെന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞു ഒരു ബ്രീഡിംഗ് പെയർ മേടിച്ച് കുഞ്ഞുങ്ങളുണ്ടായി, അത് വിരിഞ്ഞിറങ്ങി കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഇത് വളർത്തി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്നു തീർച്ചയാണ്. വീട്ടിൽ വെറുതെ ഉല്ലാസത്തിന് വേണ്ടി ഇരിക്കുന്നവർക്കൊക്കെ, വെറുതെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ചെറിയൊരു ടാങ്ക് മതി, ബ്രീഡിംഗ് പർപ്പസിനൊക്കെ ചെറിയൊരു ടാങ്ക് മതി. നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങോ ഒന്നും നിങ്ങൾക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഒക്കെ യൂട്യൂബ് തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, യൂട്യൂബ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് നോക്കിയത് നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാവും. അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.